Welcome to Garam Masala, the magic spices of cooking. Dragon chicken restaurant style. ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ റെഡി ആക്കി എടുക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ പ്രിപ്പറേഷൻ ആണിത്. എരിവും മധുരവും പുളിയും എല്ലാം ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ആണ് ഈ ഡ്രാഗൺ ചിക്കൻ. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. റെസ്റ്റോറന്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ വളരെ ഈസിയായി എങ്ങനെ റെഡി ആക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1/2 kg ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ബ്രസ്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ കനം കുറഞ്ഞ് സ്ട്രിപ്സ് ആക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയെ നമുക്ക് നന്നായിന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട നന്നായിന്ന് പതഞ്ഞു വരട്ടെ. ഇനി ഇതിലോട്ട് നമുക്ക് 1 tbsp മുളക് പൊടി ചേർക്കാം. അടുത്തതായി 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 tsp ഡാർക്ക് സോയ സോസ്, 1/2 tsp കുരുമുളക് പൊടി ഇവ കൂടെ ചേർക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 cup ഓൾ പർപ്പസ് ഫ്ലോർ ചേർക്കാം. ഇനി 2 tbsp കോൺഫ്ലോർ കൂടെ ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം. മുളക് പൊടിക്ക് പകരമായി നമുക്ക് 1 tbsp റെഡ് ചില്ലി പേസ്റ്റ് ചേർത്താൽ മതി. റെഡ് ചില്ലി പേസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 3-4 വറ്റൽമുളക് എടുത്ത് അതിനെ സോക്ക് ചെയ്ത് വെക്കണം. 1/2 hr സോക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം കുരു എല്ലാം കളഞ്ഞ് നല്ല പേസ്റ്റായി അരച്ചെടുത്ത് ചേർത്താലും മതി. ഇങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഈ മിക്സിനെ നമുക്ക് 15 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 minutes ശേഷം വേണം നമുക്ക് ഈ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഓരോ പീസ് ചിക്കൻ എടുത്ത് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഓരോ പീസായി തന്നെ മാറ്റണം. ഇതുപോലെ നമുക്ക് ചിക്കൻ പീസസിനെ എല്ലാം എണ്ണയിലോട്ട് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല തിന്നായിട്ടുള്ള സ്ട്രിപ്സ് ആണിത്, അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. 5-6 minutes കഴിഞ്ഞാൽ നമുക്കിതിനെ തിരിച്ചിടാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഡ്രാഗൺ ചിക്കന് വേണ്ടിയുള്ള സോസ് റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത പാൻ തന്നെ നമുക്ക് സോസ് റെഡിയാക്കി എടുക്കുന്നതിന് ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണയിൽ നിന്ന് 2 tbsp എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക്, 4 tbsp ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്സ്, 1 tsp വീതം ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഇവ എടുക്കാം. ആദ്യം നമുക്ക് വറ്റൽമുളകും കാഷ്യൂനട്ട്സും ചേർത്ത് നന്നായിന്ന് വഴറ്റിയെടുക്കാം. ഈ കാഷ്യൂനട്ട്സ് ലൈറ്റ് ബ്രൗൺ നിറമായി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതിനെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 1 minute വഴറ്റാം. ഇതിലോട്ട് നമുക്ക് 1 സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. നല്ല കനം കുറച്ച് തന്നെ സ്ലൈസ് ചെയ്തതാണ് ചേർക്കേണ്ടത്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരട്ടെ. അടുത്തതായി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇത്. ഇതിനെ കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇടുങ്ങൻ പച്ച കളർ ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. റെഡ് കളറോ യെല്ലോ കളറോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 tbsp റെഡ് ചില്ലി പേസ്റ്റ് ചേർക്കാം. ഇനി 1 tbsp ഡാർക്ക് സോയ സോസ് ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 cup ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതിലോട്ട് സോയ സോസ് ചേർക്കുന്നുണ്ട്. സോയ സോസിൽ ഉപ്പുണ്ടായിരിക്കും, അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 2 tsp പഞ്ചസാര ചേർക്കാം. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഒന്ന് മധുരം കൂടെ വരണം, അതിനു വേണ്ടിയാണ് പഞ്ചസാര ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത വെസലിൽ ഒരുപാട് കെച്ചപ്പ് ബാക്കിയുണ്ട്. ഇതിലോട്ട് 2-3 tbsp വെള്ളം ഒഴിച്ച് അതിനെ കൂടെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നന്നായി നമുക്ക് ഇതിനെ മിക്സ് ചെയ്യണം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ സോസ് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണിത്. നമുക്കിത് സോസുമായി നന്നായി മിക്സ് ചെയ്യാം. ഓരോ ചിക്കൻ പീസും സോസ് കൊണ്ട് കവർ ചെയ്യണം. അതുവരെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്, നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്.
റെഡ് ചില്ലി പേസ്റ്റ് ചേർത്തത് കൊണ്ടാണ് ഈ കളർ കിട്ടിയിട്ടുള്ളത്. ഇതിനു മുകളിലായി നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർക്കണം. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. നമ്മുടെ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൊണ്ടും സ്പ്രിംഗ് ഓണിയൻ കൊണ്ടും നമുക്കിതിനെ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചപ്പാത്തി, ഗീ റൈസ്, ഫ്രൈഡ് റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.